നമസ്കാരം. ബിനോയ് കോടിയേരി അറസ്റ്റിലായപ്പോൾ കൈരളിൽ വന്ന സ്ക്രോള് ഇപ്പോൾ ട്രോളായി കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മളത് പറഞ്ഞിരുന്നു. പ്രശസ്ത സിനിമാ താരം ബിനോയ് കോടിയേരി അറസ്റ്റിൽ. കൊള്ളാം അല്ലേ? ഇദ്ദേഹം എങ്ങനെ പ്രശസ്തനായ സിനിമാ താരമായി, അല്ലെങ്കിൽ എങ്ങനെ പ്രശസ്തനായ ക്രിക്കറ്റ് താരമായി എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന പേരില്ലായിരുന്നെങ്കിൽ എങ്ങനെ സിനിമയിലെത്തിയേനെ, അല്ലെങ്കിൽ പണം കയ്യിലില്ലായിരുന്നെങ്കിൽ ഇയാൾ എങ്ങനെ സിനിമയിലെത്തിയേനെ എന്ന മറുചോദ്യമുണ്ട്. എന്തായാലും പ്രശസ്തനായ സിനിമാ താരം എന്ന് വിശേഷിപ്പിച്ചത് നമ്മൾ അംഗീകരിക്കുന്നു. പ്രശസ്തനാണ്, സിനിമാ താരവുമാണ്, രണ്ടുകൂടെ ചേർത്ത് വെക്കണം. അല്ലാതെ പ്രശസ്ത സിനിമാ താരം എന്ന് ഒരുമിച്ച് പറഞ്ഞാൽ ശരിയാകും എന്ന് തോന്നുന്നില്ല. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാഫിയാ ബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ട്. ഇവിടെ കൊച്ചി കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ചെന്നൈ കേന്ദ്രീകരിച്ച്, മംഗലാപുരം കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന്, മറ്റ് പെൺമാണിഭം, മനുഷ്യക്കടത്ത്, അങ്ങനെ ഒരുപാട് ഇടപാടുകൾ ഇവിടെ നടക്കുന്നുണ്ട് അനധികൃതമായി. ഇവിടുത്തെ പല സിനിമാ താരങ്ങളും അതിനൊക്കെ റാൻ മുളുകയും അതിനൊക്കെ അംഗീകാരം നൽകുകയും ചെയ്യുന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ആഷി കപൂറിനെയും റിമാ കല്ലിംഗലിനെയും ഒക്കെ ഈ വിഷയത്തിൽ, ഈ സിനിമാ മാഫിയ വിഷയത്തിലൊക്കെ പല കുറി സംശയിക്കുകയും ഒക്കെ ചെയ്ത് പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. സത്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ സിനിമാ മേഖല, ഇവിടെ ഈ കേരളത്തിലെ സിനിമാ മേഖല ഒട്ടും നല്ല ഒരു മേഖലയിലൂടെയല്ല പലപ്പോഴും കടന്നു പോകുന്നത് എന്ന സൂചനകൾ ഇതിനു മുൻപ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം വേണം എന്ന ആവശ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. സിനിമാ മേഖലയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ബിനീഷ് കോടിയേരി. അപ്പോൾ തീർച്ചയായും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പല ദുരൂഹമായ ഇടപാടുകളിലും ഇയാൾക്ക് പങ്കില്ലേ എന്ന് സംശയിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കുമോ? നമുക്കതിന്റെ വിശദാംശങ്ങളും നോക്കാം. കാരണം ഇതിനു മുൻപും നിശാ പാർട്ടികൾ, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് പാർട്ടികൾ, വള്ളത്തിലുള്ള പാർട്ടികൾ, ഹൗസ് ബോട്ട് പാർട്ടികൾ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മുഖ്യ സംഘാടകൻ ഇദ്ദേഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയത്തില്ല. മയക്കുമരുന്ന് കേസിൽ അനൂപ് മുഹമ്മദ് ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ വ്യക്തമാക്കിയതോടെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ലഹരിമരുന്ന് പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര സുരക്ഷാ വിഭാഗം അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ ഈ മയക്കുമരുന്ന് വിറ്റ് കിട്ടുന്ന പണമൊന്നും നേരാമണ്ണം ഉപ്പുമുളകും വാങ്ങാനോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ചാരിറ്റിക്ക് കൊടുക്കാനോ ഒന്നുമല്ലല്ലോ. അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, വിധ്വംസക പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചത് എന്നതിന്റെ സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ബിനീഷ് കോടിയേരിയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. പൌരത്വ രജിസ്റ്റർ ഭേദഗതിക്കെതിരെ കർണാടകത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ മലയാളി സാന്നിധ്യം വ്യക്തമായിരുന്നു. നമ്മൾ ആ വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ്. ഒരുപാട് മേഖലകളിൽ CANRC വിഷയത്തിൽ ഒരുപാട് പേർ ഈ വിഷയത്തിൽ തെരുവിൽ ഇറങ്ങി പ്രക്ഷോഭവുമായി, അതുപോലെ തന്നെ മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. അതൊക്കെ ഒരു ലോബിയിങ്ങിന്റെ, അല്ലെങ്കിൽ ഒരു കോക്കസിംഗിന്റെ ഭാഗമായി നടന്നതാണ് എന്ന് അന്ന് തന്നെ തത്വമയി ന്യൂസും റിപ്പോർട്ട് ചെയ്തതാണ്. ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ അന്വേഷണം ഹവാല തീവ്രവാദ ബന്ധങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നാണ് സൂചന. ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഇതുവരെ 8 FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലെ ചൂതാട്ട കേന്ദ്രങ്ങളുടെ ഭാഗമായ റാക്കറ്റും ഇന്ത്യയിൽ ലഹരിമരുന്ന് എത്തിക്കുന്നതിന് പിന്നിലുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ ബിനീഷ് കോടിയേരി സ്ഥിരമായി സന്ദർശിക്കുന്ന മേഖലകളാണ്, രാജ്യങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ മയക്കുമരുന്നും ഇതുപോലെ മയക്കുമരുന്ന് കടത്തുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല. കായിക, ടെലിവിഷൻ, ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ 75 ഇതിനകം ആഭ്യന്തര സുരക്ഷാ വിഭാഗം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ NCB അറസ്റ്റ് ചെയ്ത മലയാളികളായ അനൂപ് മുഹമ്മദ്, രജീഷ് രവീന്ദ്രൻ, CCB അറസ്റ്റ് ചെയ്ത നിയാസ് മുഹമ്മദ് എന്നിവർ ഉൾപ്പെടുന്നു. ഇവരെയൊക്കെ നേരത്തെ ചോദ്യം ചെയ്തതാണ്. ഇവരെ കൂടാതെ നിയാസ് മുഹമ്മദ്, തിരുവനന്തപുരം സ്വദേശികളായ റാൻ ഡാനിയൽ, ഗോകുൽ കൃഷ്ണ എന്നിവർ ഇപ്പോൾ കർണാടകയിൽ റിമാൻഡിലുമാണ്. അപ്പോൾ നിരവധി പേരെ ചോദ്യം ചെയ്തു. ഇവരിൽ നിന്നൊക്കെയുള്ള മൊഴി ബിനീഷ് കോടിയേരിയിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ വന്നു ചേരുന്നത്. മംഗളൂരുവിൽ നടന്ന കലാപത്തിന് പിന്നിൽ മലയാളികളാണെന്ന BJP നേതൃത്വം, കർണാടക BJP നേതൃത്വം ആരോപിച്ചിരുന്നു. കേരളത്തിൽ നടന്ന പൌരത്വ രജിസ്റ്റർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ചലച്ചിത്ര താരങ്ങൾ അടക്കമുള്ളവർ ചിലർ ബിനീഷുമായി അടുപ്പം പുലർത്തുന്നവരാണ്. ഒരുപാട് പേർ ഇവിടെ CANRC വിഷയത്തിലൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭവും കലാപാഹ്വാനവുമായി തെരുവിൽ ഇറങ്ങിയ പലരും ബിനീഷ് കോടിയേരിയുടെ തന്നെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇതിന് പിന്നിലും, ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ബിനീഷ് കോടിയേരിയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ചിലർക്ക് ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദും നിയാസുമായും ബന്ധമുണ്ട്. അപ്പോൾ കൊള്ളാം, എല്ലാം പരസ്പര പൂരകങ്ങളായി തന്നെ വരികയാണ്. ഒരു വൃത്തം വരച്ചിട്ട് ഓരോരോ ഭാഗങ്ങളായി മാർക്ക് ചെയ്ത് വൃത്തം എങ്ങനെ എത്തിയാലും ഒരു സർക്കിളായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇതുമായൊക്കെ ഈ ബിനീഷ് കോടിയേരിക്ക് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ ബംഗളൂരുവിൽ നടന്ന നിശാ പാർട്ടികളിൽ പങ്കെടുത്തിരുന്നു എന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ശേഖരിച്ചു.
ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും എന്ന സൂചനയാണ് ഇപ്പോൾ ആഭ്യന്തര സുരക്ഷാ വിഭാഗം നൽകുന്നത്. തീർച്ചയായും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബിനീഷിനെ ഈ വിഷയത്തിലും ലഹരിമരുന്ന് കടത്ത് ഉൾപ്പെടെ അതുപോലെ കേരളത്തിലെ സിനിമാ മാഫിയുമായി ബന്ധപ്പെട്ട വിധ്വംസക പ്രവർത്തനങ്ങൾ, വിദേശത്ത് നിന്ന് മയക്കുമരുന്ന് എത്തിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ പങ്ക്, ഈ ബിനീഷ് കോടിയേരിയുടെ പങ്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് അതിലേക്ക് കാര്യങ്ങൾ കൂടുതൽ എത്തിപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ടും പറയുന്നു, ബിനീഷ് കോടിയേരി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോട്ടെ എന്ന് പറയുന്ന ഒരു പിതാവ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അന്ധമായി ന്യായീകരിക്കുന്ന, അദ്ദേഹം എന്ത് ചെയ്താലും അച്ഛൻ ഒന്നും ചെയ്യേണ്ട, കൈ കെട്ടി ഇരുന്നോളൂ എന്ന് പറയുന്ന ഒരു പാർട്ടി നേതൃത്വം, എന്തൊരു കഷ്ടമാണ്, എന്തൊരു സ്ഥിതിവിശേഷമാണ് ഈ ഭാരതത്തിൽ ഇവിടെ ഈ പാർട്ടിക്കും ഈ പാർട്ടിയുടെ പ്രവർത്തകർക്കും വ്യക്തികൾക്കും നേതാക്കൾക്കും ഉണ്ടായിരിക്കുന്നത്. കഷ്ടം തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.